عمر بينهم كذلك تفتحي يا فاطمة إدي فاطمة كذلك مركدي القرآن بديك يا أستاذ إنك لما بندى تنا عمرنا شدوم عمرنا صفودري بندى تندو عمره بندى تندو عمرنا بيريه تندو أستاذ إنك تندو هذا كيان ده بيجي عمرنا أنا إنك عندالي يعني بدك القرآن بديك يا أنا وانا دمو عمرنا أنا وارني على آدي عمرنا بيس بيسا هذا كندو أستاذ آدي وودي قرآن ഒന്നും എടുക്കാൻ നിന്നില്ല ഖുർആൻ കിതാബ് ഒന്നും നോക്കാൻ നിന്നില്ല ഉമറന്ന് കേട്ടതും പേടിച്ച് അടുക്കളയുടെ ഭാഗത്തോടെ എവിടെയോ കേറി ഒളിച്ചിരുന്നു ഉമറിന്റെ സഹോദരൻ കഥ ഉറക്കാൻ പോയി കാരണം രണ്ട് പ്രാവശ്യം ഉമറ കഥകിൽ തട്ടി മൂന്നാമത് കഥകിൽ തട്ടൊന്നുമില്ല ചവിട്ടി പൊളിച്ച് അകത്ത് വരലേ ഉണ്ടാവുള്ളൂ അതൊക്കെയാ ഉമറിന്റെ ശീലം അങ്ങനെ മഹാനായ ഉമറിന്റെ മുന്നിൽ പ്രിയപ്പെട്ട സഹോദരി കഥക്ക് തുറന്നു മഹാനായ ഉമറിനാ വീട്ടിനുള്ളിലേക്ക് കടക്കുകയാണ് എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമയോട് ചോദിച്ചു ഫാത്തിമ നീ മുസ്ലിമായോ ഫാത്തിമ എന്ന് ചോദിച്ചുകൊണ്ട് ഉമർദാ തന്റെ സഹോദരി അടിക്കാൻ തുടങ്ങുകയാണ് തന്റെ സഹോദരിയുടെ മുഖത്തേക്ക് ഉമർദാ അടിക്കാൻ തുടങ്ങുകയാണ് ഉടൻ തന്നെ സഹോദരിയുടെ ഭർത്താവ് തടസ്സം പിടിക്കാൻ വരികയാണ് രണ്ടുപേരെയും ഉമർ മർദ്ദിക്കുകയാണ് എന്തൊക്കെയാണോ തന്റെ കയ്യിൽ കെട്ടിയത് കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഉമർ അവരെ അടിക്കുകയാണ് അവരുടെ ശരീരം പൊട്ടുകയാ തലപൊട്ടി രക്തമൊഴുകുകയാണ് മുഖം പൊട്ടി രക്തമൊഴുകുകയാണ് ഉമർ ക്രൂരമായി അവരെ മർദ്ദിക്കുകയാ അങ്ങനെ രണ്ടുപേരും മർദ്ദനം കൊണ്ട് അപശരായ വീടിന്റെ രണ്ടു വശത്തിരിക്കുകയാണ് അകത്തേറി ഒളിച്ചിരുന്ന ഖബാബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരാതെ ഒളിച്ചിരിക്കുകയാണ് ഉമറിന്റെ ദേഷ്യം തീരുന്നില്ല ഉമറ ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ അതാ വിശുദ്ധ ഖുർആൻ കിടക്കുകയാണ് ഖബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുക്കാതെ അകത്തേക്ക് ഓടിയതല്ലേ ആ ഖുർആൻ അവിടെ കിടക്കുകയാണ് ഉമർ പെട്ടെന്ന് ആ ഖുർആൻ എടുക്കാൻ പോവുകയാണ് അതേ ഉമറിന്റെ പെങ്ങള് ഫാത്തിമയുണ്ടല്ലോ ഉമർ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഫാത്തിമ അവശയായി വീണ് കിടക്കുകയാ മഹതിയായ ഫാത്തിമ ഉമറിന്റെ കയ്യിൽ പെടുന്നതിന് മുമ്പ് ഉടൻ തന്നെ വിശുദ്ധ ഖുർആനെടുത്ത് നെഞ്ചോട് ചേർക്കുകയാ ഉമറിന്റെ സഹോദരിയാണ് ഉമറിന്റെ ധീരതയുള്ള സഹോദരിയാ ഉമറിന്റെ ധൈര്യമുള്ള സഹോദരിയാ ഉമർ പറഞ്ഞു ഫാത്തിമ ഇഅതിലി ഹാദിഹി സഹീഫത യാ ഫാത്തിമ ഫാത്തിമ അതിങ്ങ് തരൂ ഫാത്തിമ ഞാനൊന്ന് വായിക്കട്ടെ ഫാത്തിമ ഉടൻ തന്നെ മഹദിയായ ഫാത്തിമ പറഞ്ഞു ഇല്ല ഉമർ ഇന്നക നജസൻ وإنها طاهر لا يمسها إلا مطهر إلا عمر نِي ദേശത്തിലാണ് عمر نِي ദേശം കൊണ്ട് അശുദ്ധിയോട് കൂടി നിൽക്കുകയാണ് عمر ഈ ഖുർആൻ പരിശുദ്ധമാണ് عمر ദേശത്തോട് കൂടി നിൽക്കുന്ന കോപത്തോട് കൂടി നിൽക്കുന്ന നിന്റെ കയ്യിലേക്ക് ഈ ഖുർആൻ ഞാൻ തരില്ല عمر മഹാനായ ഉമർ ചോദിച്ചു ഫാത്തിമ എന്ത് ചെയ്താൽ നീ അതെനിക്ക് തരുന്നതാണ് ഉടൻ തന്നെ ഫാത്തിമ പറഞ്ഞു ഉമറേ നീ പോയി കുളിച്ച് ശുദ്ധിയായി വരിക ഉമറേ ഉമറുടൻ തന്നെ യാത്രയാവുകയാണ് ഉമർ പോയി കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രധാരിയായി മടങ്ങി വരികയാണ് യോജിനി هذه صحيفة يا فاطمة فاطمة دين تريو فاطمة فاطمة دين تريو فاطمة مهدي آي فاطمة رضي الله عنها عمر اند كي لك قرآن قدت غياد عمر اند كي لك قرآن قدت غياد هذه چريترة تند غدي بول مار غياد چريترة مات مرك پڑ غياد عمر دا قرآن ودان قدن غياد എന്റെ ചെറുപ്പക്കാര ഉമറാകാൻ നിനക്ക് കഴിയുമോ എങ്കിലെന്റെ പൊന്നുപോലെ ഒന്ന് കൈകൊണ്ടെടുക്കടാ അല്ലാത്ത ഖുർആനി ഒന്ന് പാരായണം ചെയ്യടാ പാടായ ഉമർ വായിക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കരുണാമയനായ കരുണാവാരിതിയായ അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഈ ഖുർആൻ തുടങ്ങുന്നത് അതേ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന എന്നാൽ ആഖിറത്തിനോ തനിക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന അല്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഈ ഖുർആൻ തുടങ്ങുന്നത് ഇതെത്രയോ സുന്ദരമായ
നാമങ്ങളാണ്, ഇതത്രയോ സുന്ദരമായ നാമങ്ങളാണ്. വീണ്ടും ഒന്നു താ വായിച്ചു തുടങ്ങുകയാണ്. القرآن لتشقى إلا تذكرة لمن يخشى عمر وايت بدن غياد طه يا طه نبي يا طه نبي ما أنزلنا عليك القرآن لتشقى إلا نبي إلا نبي താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ താങ്കളെ വിഷമിപ്പിക്കാൻ ഞാൻ ഈ ഖുർആൻ ഇറക്കിയില്ല നബിയേ. ഉമർ ചിന്തിച്ചു പോവുകയാണ്. ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ്. മുഹമ്മദ് സാഹിത്യം പഠിച്ചിട്ടില്ല, മുഹമ്മദിന് എഴുതാൻ അറിയില്ല, മുഹമ്മദിന് എഴുതിയാൽ തന്നെ വായിക്കാൻ അറിയില്ല, മുഹമ്മദ് സാഹിത്യവും പഠിച്ചില്ല. പക്ഷേ ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ്. ഇല്ല ഇല്ല, ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ല, ഇത് ലോകത്തുള്ള ഒരു മനുഷ്യന്റെയും വാക്കുകളല്ല, ഇത് രാജാതിരാജരായ പടച്ചവന്റെ വാക്കുകളാണ്. വീണ്ടും ഉമർ ഇങ്ങനെ വായിച്ചു വായിച്ചു വരികയാണ്. ഇന്നനി അനല്ല, ഇന്നനി അനല്ല, ലാ ഇലാഹ ഇല്ല അന ഫഉബ്ദുനി വാഖിമിസ് സലാത ലിദ്ദിക്രി. ഉമറായിക്കുകയാണ്. ഇന്നനി അനല്ല, നിശ്ചയം ഞാനാണ് അല്ല, ഞാനാണ് അല്ല, ഞാനാണ് അല്ല, ലാ ഇലാഹ ഇല്ല അന ഫഉബ്ദുനി. ഞാനല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ ആരാധിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ പരിപാലകനില്ല, ഞാനല്ലാതെ സൃഷ്ടാവില്ല, ഞാനല്ലാതെ സംഹാരകർത്താവില്ല, ഞാനല്ലാതെ ആരാധനാമൂർത്തിയുമില്ല. അതുകൊണ്ട് ഫഉബ്ദുനി, എന്നെ മാത്രം നീ ആരാധിക്കുക, എന്നോട് മാത്രം നീ പ്രാർത്ഥന നടത്തുക, എനിക്ക് വേണ്ടി മാത്രം നീ സുജൂദ് ചെയ്യുക, എനിക്ക് വേണ്ടി മാത്രം നീ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കുക. ഈ ഒരു വാചകം വായിക്കുമ്പോൾ ഉമർ ചിന്തിക്കുന്നു, അല്ല, ഞാനും പടച്ചവന്റെ അടിമയാണ്, ഞാനും അല്ലാതെ അനുസരിക്കേണ്ടവനാണ്, ഞാനും അല്ലാതെ ആരാധിക്കേണ്ടവനാണ്. ഇതാണോ മുഹമ്മദ് പഠിപ്പിക്കുന്നത്? എങ്കിലാ മുഹമ്മദിനെ ഇരിക്കുന്ന കാണണം, എങ്കിലാ മുഹമ്മദിനോട് എനിക്ക് സംസാരിക്കണം. അയ്യ മുഹമ്മദ്, യാ ഫാത്തിമ, എന്റെ സഹോദരി ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയില്ല, അറിയില്ല ഉമറെ എന്ന് മറുപടി പറയുകയാണ്. അതെ, ഉടൻ തന്നെ അകത്ത് കയറി ഒളിച്ചിരുന്ന സഹാബി ഉണ്ടല്ലോ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, എന്തും വരട്ടെ എന്നുള്ള ധൈര്യത്തോടെ പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമറേ നിനക്കറിയുമോ, നീ അല്ലാന്റെ ഹബീബിനെ കൊല്ലാൻ നടക്കുന്നവനാണ്, നീ അല്ലാന്റെ റസൂലിന്റെ തലയിറക്കാൻ നടക്കുന്ന കൊട്ടേഷൻ കൊണ്ടാണ്. എന്നാൽ അറിയുമോ ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാതിരാത്രിയുടെ നിശബ്ദതയിലും ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്, മണിക്കൂറുകളോളം നിന്ന് നിസ്കരിക്കുകയാണ്, അല്ലാന്റെ ഹബീബിന്റെ കാലുകളിൽ നീര് വെക്കുകയാണ്. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാനോട് ദുആ ചെയ്യുന്നു, നാഥാ അല്ലാഹുമ്മ അയ്യിദ് ഇസ്ലാം, പടച്ചവരെ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ നാഥാ, അല്ലാഹുമ്മ അയ്യിദ് ഇസ്ലാം ബി ഉമർ ബിനിൽ ഖത്താബ് ഔ ബി അംരി ബിനിൽ ഹിഷാം, പടച്ചവരെ ഒന്നുകിൽ അബൂ ജഹലിനെ മുസ്ലിമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ മുസ്ലിമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഉമർ ദുആ, ഉമറേ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ
رسول دعاء ما يرد عمره عمر يكتب بوجهار يا محمد إن تلير كان بعمر يدي كمان محمد كريم غيارو يدي كمان محمد دعاء شيء غيارو أين محمد يا خباب يا خباب ينجلا محمد يا بدر يوم خباب خباب رضي الله عنه فرن يبدو تعمره في دار الأرقم عند الصفا صفا فرمد تند صار تلا أرقم رضي الله عنه من دميت الله من رسول عنده مره مهانا يوم رضي الله عنه يطرى يا جنو دار الأرقم لك أرقم رضي الله عنه من دميت لك الله عن رسولنا كانا മറിങ്ങനെ പോയി. ഏകദേശം 40 സഹാബാക്കൾ ആ വീട്ടിനകത്ത് ഒളിച്ച് താമസിക്കുക. ആരെ പേടിച്ചിട്ടാ? ഒന്നാമത് പേടിക്കുന്നത് ഉമറിനെയാണ്. ആ ഉമറ അങ്ങോട്ടില്ല. ആ അവസ്ഥ ചിന്തിച്ചു നോക്കി